അപ്പൊ ഈ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ മുകേഷ് ഏട്ടന്റെ വൈറൽ ഫോൺ കോൾ തൊട്ട് പ്രമുഖ വ്ളോഗറുടെ ആക്സിഡന്റ്, ഓൺലൈൻ ക്ലാസ്, ഇതൊന്നും പോരാത്തതിന് നഗ്നത പ്രദർശിപ്പിച്ചു എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം റിമൂവ് ചെയ്ത സനുഷയുടെ ഫോട്ടോ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടെ വൈറലായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ തുടങ്ങി അവസാനത്തേത് വരെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എല്ലാം ഒരു ലൈനിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് വന്നിട്ട് നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നോട് ചോദിക്കരുത്. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ക്സ് പറയാം. വേറെ ഒന്നുമില്ല, കാര്യം നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റ് കുത്തുകയും തമ്മിൽ തല്ലിയും ക്രിക്കറ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരാവശ്യം വന്നെങ്കിൽ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും. എന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മാട്ടൂലിലെ ഒന്നര വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി നാട് ഒരുമിച്ചപ്പോൾ സമാഹരിച്ചത് 18 കോടി രൂപ. 7 ദിവസം കൊണ്ടാണ് തുക സമാഹരിച്ചത്. വെറും 7 ദിവസം കൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ 18 കോടി രൂപ ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയയുടെ ഒരു പവറെ ഇപ്പൊ എല്ലാവർക്കും തന്നെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിനെതിരെ പരാതിയായിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നായിരുന്നു. വന്നെന്ന് മാത്രമല്ല നല്ല രീതിക്ക് വൈറലോ ആയിരുന്നു, ട്രെൻഡിങ്ങിന്റെ ഒക്കെ ഏറ്റവും മേളത്തെ തട്ടി തന്നെ ഉണ്ടായിരുന്നത്. നമുക്കപ്പോ ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ ആരപ്പോ ടീച്ചർമാരുണ്ടാക്കി അല്ല ഒരു ഗ്രൂപ്പ് ഗ്രാഫ് പണ്ട് കണ്ടില്ലേ ടീച്ചറെ? എഴുതാനിടുകയാണെങ്കിൽ ഒരു ഇത്തിരി വേണം, അല്ലാണ്ട് ഇഷ്ടം പോലെ ടീച്ചർമാരെ. ഞാൻ അങ്ങനെ പറയല്ല ടീച്ചറെ, എനിക്ക് വെറുത്ത്, എനിക്ക് പഠിത്തം പറഞ്ഞാല് ഭയങ്കര എനിക്ക് ഇഷ്ടം. സംഭവം നമുക്കിത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതിന് ശേഷം കുറച്ച് ടീച്ചർമാർ, എല്ലാവരെയല്ല ഞാൻ പറയുന്നത്, കുറച്ച് ടീച്ചർമാരെങ്കിലും കുട്ടികൾക്കൊക്കെ ഓവറായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൊക്കെ രാവിലെ 6 മണിക്കൊക്കെ ക്ലാസ് വെക്കുക, അതുപോലെ തന്നെ വൈകുന്നേരം അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് ക്ലാസ് വെക്കുക. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് എഴുതാൻ കൊടുക്കുക, അങ്ങനെ ഓവറായിട്ടുള്ള വർക്ക് ലോഡ് കൊടുക്കുന്നുണ്ട്. ഈ 5-6 മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേർക്ക് തിന്നണം, കുളിക്കണം, ഉറങ്ങണം, ഇതിനെല്ലാത്തിനോടുള്ള സമയം കൊടുക്കണം. അതിൻ്റെ കൂടത്തി ഒരുപാട് എഴുതാനോട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ എങ്ങനെ എഴുതും? അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഈ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. കാരണം ചെറിയ കുട്ടികളുടെ കാര്യത്തിലെങ്കിൽ ഈ 6 മണിക്ക് രാവിലെ 6 മണിക്ക് ഒന്നും ക്ലാസ് വെക്കാതിരിക്കുക. ഓക്കെ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് മെടുത്തിട്ട് പരാതിയായിട്ട് വന്ന ആളല്ലേ, ഇനി ഓൺലൈൻ ക്ലാസ് കൂടാൻ പറ്റാത്തതിന് പരാതി പറയാൻ വിളിച്ച ഒരാളുണ്ട്, നമുക്ക് അതൊന്നും കണ്ടുപോകാം. ഈ 6 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന പറയാം, നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യം സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ 10-ാം ക്ലാസ് പാലക്കാട് MLA 2-3 തവണ പറയുന്നുണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനാ, അത്യാവശ്യ കാര്യം പറയാനാന്ന്. ഇതുവരെ എന്താ കാര്യം എന്നുള്ള അദ്ദേഹം ചോദിച്ചില്ല, നമുക്ക് നോക്കാം ചോദിക്കുമെന്നുള്ളത്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാൾ ജീവനോടെ ഇല്ലേ സാർ? എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. ആക്ച്വലി ഇത് കണ്ടപ്പോ എനിക്ക് എന്നാ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആരായാലും നമ്മുടെ അടുത്ത് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാര്യമെന്ന് അറ്റ്ലീസ്റ്റ് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂപ്പര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് അതോടെ ഒന്ന് കേട്ട് നോക്കാം. വൺ പ്ലാൻഡായിട്ടുള്ള ഒരു മൂമെന്റ് ആണ് ഇത്. ഈ നാട്ടിലുള്ള കുട്ടികള് രക്ഷകർത്താക്കള് നല്ലവരായിട്ടുള്ളവർ വിശ്വസിക്കരുത്, ഇതിനകത്ത് പക്ക രാഷ്ട്രീയമുണ്ട്. ഈ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ത് രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടാണ് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യാറില്ല, നമ്മൾ ഇനിയും ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ പുള്ളി അങ്ങനെ അടച്ചു കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വം പുള്ളിയെ രാത്രി 11 മണിക്കൊക്കെ വിളിച്ചിട്ട് ആരാധകനാന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പാദയാത്രി വിളിച്ചുണർത്തിയിട്ട് ആരാധകൻ കളിക്കുന്നതാണ്, മൂപ്പര് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വിളിച്ച ആരെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് എന്തിനാണ് ആ കുട്ടി ശരിക്കും വിളിച്ചത് എന്നൊന്ന് നോക്കാം. ഒരു ഫോൺ കിട്ടാൻ വേണ്ടിട്ട്, എന്റെ കൂട്ടുകാരന്മാർക്ക് ഫോൺ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ആ കുട്ടി വിളിച്ചത്. അപ്പൊ കാര്യം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവത്തില്ലായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സീനായത് കാരണമാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ ആ മോട്ടോളോവറിന്റെ ആക്സിഡന്റ് സീൻ ഒന്ന് കാണാം. Mighty Beast Kawasaki Ninja ZX10R. आप लोगों को पता ही है, ड्रीम बाइक है मेरा, तो आज इसको थोड़ा सा राइड करने वाले हैं यहाँ से, एंड देखते हैं कैसा एक्सपीरियंस रहता है इसका. Six,
ഇതൊരു നോർത്ത് ഇന്ത്യൻ മോട്ടോവ്ളോഗർ റിവ്യൂ ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണ്. ഞാൻ ഇത് ഇവിടെ കാണിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, അതെന്താന്ന് ഞാൻ പറയാം. റീൽസിൽ ഇതുപോലെ ഡോഗ് ഷോ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വെറുതെ ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെ, ഒരു സേഫ്റ്റി ഗിയേഴ്സും ഇല്ലാതെ റോഡിൽ കൂടെ ഇമാതിരി ഡോഗ് ഷോ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ പോലെയുള്ളവർ കാരണം ബാക്കിയുള്ളവർക്കും അപകടം ഉണ്ടാകുന്നുണ്ട്. സോ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിനൊന്നും മാക്സിമം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക, സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ ജീവനും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവരുടെ ജീവനും നമ്മുടെ കയ്യിലാണ്ടിരിക്കുന്നത്. സോ നമ്മൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഡ്രൈവ് ചെയ്യുന്നവർ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തൂക്കും. അങ്ങനെ ഒരാളെ തൂക്കിയിട്ടുണ്ട് പ്രമുഖ സിനിമ നടി സനുഷ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോ സനുഷ ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു ഫോട്ടോ ആണ്. പക്ഷെ ആദ്യമേ ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോ ഇൻസ്റ്റാഗ്രാം ഈ ഫോട്ടോ റിമൂവ് ചെയ്തു. കാര്യം വേറെ ഒന്നുമല്ല, സനുഷ ഇൻസ്റ്റാഗ്രാമിന്റെ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ ഫോട്ടോ തൂക്കിയത്. എന്താണ് ഗൈഡ് ലൈൻസ് തെറ്റിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. നഗ്നത പ്രദർശിപ്പിച്ചു എന്നതായിരുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ പരാതി. പക്ഷെ സനുഷ വിട്ടുകൊടുത്തില്ല, രണ്ട് പൂ വെച്ച് നഗ്നത മറിച്ചിട്ട് ആ ഫോട്ടോ വീണ്ടും റീപോസ്റ്റ് ചെയ്തു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ താഴെ ഒരു ക്യാപ്ഷനും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലെ ന്യൂഡിലിറ്റി ഞാൻ മറച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമേ, ഇനിയുമുണ്ടോ ഡിലീറ്റ്. ഇതൊരു കോമ്പറ്റീഷൻ ആക്കാനാണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ ഒരു അനുഭവം പ്രമുഖ സിനിമ നടിക്ക് മാത്രമല്ല, സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ആയിട്ടുള്ള എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും വന്നിട്ടുണ്ട്. മിക്കവാറും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. വേറെ ഒന്നുമല്ല, ഞാനൊരു 1.5 വയസ്സുള്ള കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 1.5 വയസ്സ് കാണുമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. ഒരു 2 മണിക്കൂറിനകത്ത് തന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ ന്യൂഡിലിറ്റി പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങ് തൂക്കി. കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ കാണിക്കുന്ന ആത്മാർത്ഥത ഇൻസ്റ്റാഗ്രാം എല്ലാ കാര്യത്തിലും കാണിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദാരിദ്ര്യം പഠിച്ച ഐഡിയ കണ്ടു. നിങ്ങളൊന്ന് നോക്കിയേ, ഇത് എവിടെയെങ്കിലും കണ്ട പരിചയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി, ഇത് എൻ്റെ തന്നെ ഏരിയ. കണ്ടോ, ഭയങ്കര ദാരിദ്ര്യം പിടിച്ച് കിടക്കാണ് കഴിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരോടും കയറി ആ അക്കൗണ്ട് ഒന്ന് പുഷ്ടിപ്പെടുത്തുക, എല്ലാവരും ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുക. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് കമന്റിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.